പേഴ്സണലായിട്ട് പറയുക, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ വാർത്തകളുടെ ഉറ ഇവിടെ തയ്യാറാണ്. ഉറയിൽ നിന്നും ഊരിപ്പിടിച്ച കുറേ വാർത്തകളുമായി ഞാനിവിടെ എത്തുന്നു. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഊരിപ്പിടിച്ച വാർത്തകളിലേക്ക് കടക്കാം. എല്ലാവർക്കും സ്വാഗതം. അരിവാൾ പാർട്ടിയുടെ നവോത്ഥാന സ്ത്രീ ശാക്തീകരണ ശ്രമങ്ങൾ ഫലപ്രാപ്തിയിലേക്ക്. ശാക്തീകരണം ഏറ്റവും കൂടുതൽ നടന്ന ശബരിമലയിൽ നട തുറന്ന് ആദ്യ ആഴ്ച ലഭിച്ചത് 324.50 രൂപയാണ്. ശാക്തീകരണത്തിന് മുൻപ് ആദ്യ ആഴ്ച കോടിക്കണക്കിന് രൂപയാണ് സാധാരണ ശബരിമലയിൽ ലഭിക്കാറ്. കിട്ടിയ 324.50 രൂപ ശാക്തീകരണം നയിച്ച സർവശ്രീ സുമിൽ സി പുരയിടം, സർവശ്രീ രസ്ന ഫാത്തിമ എന്നിവർ തുല്യമായി പങ്കിട്ടെടുക്കും. നവോത്ഥാന ആസൂത്രണ ബോർഡ് ചെയർമാൻ ശ്രീ കുടംപുളി കുട്ടപ്പന് പ്രശസ്തി പത്രം നൽകി ആദരിക്കും. ക്യാഷ് അവാർഡ് ഇപ്പോൾ ഇല്ല. ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും നമ്പർ വൺ കേരളം. ഹാർട്ട് അറ്റാക്കിനെ മറികടക്കാൻ ഇടുപ്പല്ലിൽ ചുവന്ന ചുറ്റിക കൊണ്ടടിച്ച് ഒരു ചെറിയ ഗ്യാപ്പ് സൃഷ്ടിച്ചാൽ മതിയാകും എന്ന് കേരളത്തിലെ പ്രശസ്ത ഡോക്ടർ ഗോൾഡൻ ശിവ അറിയിച്ചു. തൻ്റെ കീഴിൽ പരീക്ഷണം നടത്തി വരികയായിരുന്ന യുവ ശാസ്ത്രജ്ഞ ശ്രീമതി സ്വപ്നയുമായി ചേർന്ന് പ്രത്യേകം തയ്യാർ ചെയ്ത കോൺസുലേറ്റിൽ വെച്ച് വികസിപ്പിച്ച ചുറ്റിക പ്രയോഗം പരീക്ഷിക്കാൻ ആരും മുന്നോട്ട് വരാഞ്ഞ സാഹചര്യത്തിൽ സ്വന്തമായി ഒരു പരീക്ഷണശാലയായി മാറുകയായിരുന്നു ഈ മഹാൻ. പദ്ധതി വൻ വിജയമായതോടെ മരുന്നിന് ആവശ്യക്കാർ ഏറുകയാണ്. മരുന്നിൻ്റെ അന്താരാഷ്ട്ര പേറ്റന്റിനായി പ്രശസ്ത നാർക്കോട്ടിക് നിർമ്മാതാക്കളായ പൊടിയേരി പൊന്നപ്പൻ ആൻഡ് സൺസ്, നീതു ജോൺസൺ ആൻഡ് ജോൺസൺ എന്നിവർ ഡോക്ടർ ഗോൾഡൻ ശിവയെ സമീപിച്ചതായി വാർത്തയുണ്ട്. ചിരിച്ചുകൊണ്ട് നോട്ടെണ്ണുന്ന മാണി ബ്രാൻഡ് നോട്ടെണ്ണൽ യന്ത്രം ഇനി യു കെ ജി സെൻറ്ററിന് സ്വന്തം. കഴിഞ്ഞയാഴ്ച പാലാപ്പള്ളിയിൽ വച്ച് നടന്ന ടെൻഡറിൽ പങ്കെടുത്ത എല്ലാ പേരെയും കടത്തിവെട്ടി യന്ത്രം യു കെ ജി സെൻറ്റർ സ്വന്തമാക്കി. ഇനി നോട്ടെണ്ണലിൻ്റെ ദിനങ്ങൾ. ചിരിച്ചുകൊണ്ട് നോട്ടെണ്ണുന്നതിന് പുറമേ നോട്ടുകെട്ട് കണ്ടാൽ കണ്ണു മഞ്ഞളിക്കുക, അവസരം കിട്ടിയാൽ മറുകണ്ടം ചാടുക എന്നീ നാടൻ കലകളിൽ കുടുംബപരമായി കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്ന കാരണത്താൽ വാങ്ങിയ ഉടനെ തന്നെ 10 കോടിയുടെ ഒരു അഴിമതി ആരോപണ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണ് പുതിയ ഉടമസ്ഥർ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള കാപ്സ്യൂൾ പ്രീമിയർ ലീഗിന് കേരളത്തിൽ തുടക്കം. കഴിഞ്ഞ ആഴ്ചയിലെ കാപ്സ്യൂൾ തന്ത്രങ്ങൾ മാറ്റിയതായി ജയരാജ് ഫാർമസി അറിയിച്ചു. ചാനൽ ചർച്ച വഴിമാറ്റി വിടാൻ എല്ലാ കളിക്കാരും ശ്രദ്ധിക്കണമെന്ന് ക്യാപ്റ്റൻ അറിയിച്ചു. വൈകുന്നേരത്തെ കളി കഴിഞ്ഞാലുടൻ പുതിയ കുത്തിത്തിരിപ്പ് ആസൂത്രണം ചെയ്യാൻ കളിക്കാർ ഒളി സങ്കേതത്തിലേക്ക് നീങ്ങുക. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ പച്ചത്തെറി പറഞ്ഞ് രക്ഷപ്പെടുക. അടുത്ത ആഴ്ചയിലെ കാപ്സ്യൂളിന് വേണ്ടി കുറച്ച് പേർ ഇപ്പോൾ തന്നെ യു പിയിലേക്ക് നോക്കുക. കുറച്ച് പേർ ദളിതൻ നായർ നമ്പൂതിരി കാപ്സ്യൂൾ പരീക്ഷിക്കുക. ഒരു രക്ഷയുമില്ലെങ്കിൽ അറ്റകൈ രാഷ്ട്രീയ കൊലപാതകം പ്ലാൻ ചെയ്യുക. കളിക്കാരെ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. അമ്പലം വിഴുങ്ങികൾക്ക് ഇതത്ര നല്ല കാലമല്ല. കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ കാണിക്ക വഞ്ചികൾ മൊത്തമായും ചില്ലറയായും വിഴുങ്ങാൻ കയ്യും കഴുകി കാത്തിരുന്നവർക്ക് ഈശ്വരന്മാർ തന്നെ നല്ല പണി കൊടുത്ത കാര്യം പ്രേക്ഷകർ അറിഞ്ഞു കാണുമല്ലോ. ഭക്തർ അമ്പലത്തിൽ വന്നാൽ കാണിക്ക വഞ്ചിയിൽ പണമിട്ടിട്ട് ഉടൻ സ്ഥലം കാലിയാക്കിക്കോണം എന്ന ഉത്തരവ് ജനങ്ങൾ തന്നെ ചുരുട്ടിയെടുത്ത് ദൂരെ എറിഞ്ഞപ്പോൾ അമ്പലം വിഴുങ്ങി വാസുക്കുട്ടന് സമാധാനമായി. ഒപ്പം കുടം പുളിക്കും. എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ, ഏതെല്ലാം ഏതെല്ലാം മോഹങ്ങളാണെന്നോ. ഈശ്വരോ രക്ഷതു. മുഖപുസ്തകത്തിൽ ആരോ ഇട്ട തെറിയിൽ കുളിച്ച പോസ്റ്റ് മാധ്യമങ്ങളിൽ ലൈവായി വള്ളി പുള്ളി വിടാതെ ഉറക്കെ വായിച്ച രണ്ട് സഖാക്കന്മാരാണ് ഇപ്പോൾ താരങ്ങൾ. നവരാത്രി കാലത്ത് അവരുടെ നാവിൽ വിളയാടിയ പദപ്രയോഗം കേട്ട് യു കെ ജി സെൻറ്റർ വരെ കുലുങ്ങി വിറച്ചു എന്നാണ് ജനസംസാരം.
ഏറ്റവും നല്ല തെരുവിളിക്കുള്ള പ്രത്യേക പുരസ്കാരം രണ്ട് നേതാക്കളും പങ്കിട്ടെടുത്തു. ഇനി ഇതുപോലുള്ള കലാപരിപാടികൾ യു കെ ജി സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുമെന്ന് സെൻ്റർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നൂറ് സഹോദരരെ കൊന്നു ഞാൻ അഞ്ചു പേർ കുരുക്ഷേത്രം ജയിക്കാൻ, ദീപങ്ങളൊക്കെ കെടുത്തി ഞാൻ പ്രാർത്ഥിച്ചു ദീപമേ നീ നയിച്ചാലും. ഈ യുഗത്തിൻ്റെ ഇതിഹാസത്തിലുണ്ടെൻ്റെ ഈ ജീവസാഹസ ചിത്രം, ഒരു തത്വശാസ്ത്രത്തിൻ തൈ നട്ടു ഞാൻ ഇന്നും പിഴുതു നോക്കുന്നു വേരെണ്ണാൻ. അപ്പോ വാർത്തകളുടെ അടിവേരുകൾ തേടി വീണ്ടും യാത്ര തുടരും. ഇന്നത്തെ വാർത്തകൾ വീണ്ടും ഞങ്ങൾ ഉറയിലേക്ക് ഇടുകയാണ്. വീണ്ടും ഒരുപാട് വാർത്തകളുമായി എത്തും. തത്വമേ ടി വിയുടെ എല്ലാ പരിപാടികളും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറയുന്നു. എല്ലാവർക്കും വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.